أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا സൂറ അൽ ഇസ്റാർ അതിലെ 19-ാമത്തെ വചനം. ഇന്ന് ശഅബാൻ 18-ാണ്. റമദാനിലേക്ക് ഇനി വളരെ കുറഞ്ഞ ദൂരമാണ് നമുക്കുള്ളത്. റജബ് മാസം പണ്ട് യുദ്ധം നിരോധിച്ച മാസങ്ങളിൽപ്പെട്ട ഒന്നാണ് റജബ്. റജബ് കഴിഞ്ഞ മാസമാണ് ശഅബാൻ. ശഅബാൻ എന്നുള്ള വാക്ക് ജനവിഭാഗം എന്ന അർത്ഥത്തിൽ നിന്നാണ് വരുന്നത്. ജനങ്ങൾ, യുദ്ധം നിരോധിച്ച മാസത്തിൽ ജനങ്ങൾ വളരെ ആലസ്യത്തിലാണ്. കാരണം കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത സമയം. യുദ്ധമുണ്ടാകുമ്പോഴാണ് അവർക്ക് സമ്പത്തുണ്ടാകുന്നതും പിടിച്ചടക്കുന്നതും ജേതാക്കളാകുന്നതുമൊക്കെ യുദ്ധമുള്ള സമയത്താണ്. ശഅബാൻ എന്ന് പറയുന്നത് ആ യുദ്ധം നിരോധിച്ച മാസത്തിന് ശേഷമുള്ള ബഹളമയമായ മാസമാണ് എന്നർത്ഥം. പഴയ സഹാബികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ശഅബാൻ മാസം റമദാനിലേക്കുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ മാസമായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ എന്ന് സഹാബികളും സലഫുകളും പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ശഅബാൻ, അല്ലാഹുവേ ശഅബാൻ മാസത്തിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമേ. വ ബല്ലിഗ്നാ റമദാൻ, റമദാൻ കൊണ്ട് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ എന്നാണ് ആ പ്രാർത്ഥന. നമ്മുടെയൊക്കെ ചില പള്ളികളിൽ പ്രാർത്ഥനകളിൽ ആ പ്രാർത്ഥന കേൾക്കാം. നബിയിൽ നിന്ന് അങ്ങനൊരു വാചകം സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ പ്രാർത്ഥനകളിൽ നബിയിൽ നിന്ന് വന്നതേ പ്രാർത്ഥിക്കാവൂ എന്നൊന്നുമില്ല. ഒരു വിശ്വാസിയുടെ മനസ്സിൽ തനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ, റമദാൻ നേടിയെടുക്കണമെന്നും റമദാൻ സമാഗതമായാൽ എനിക്ക് ഇന്ന പുണ്യങ്ങളൊക്കെ ഈ റമദാനിൽ ചെയ്ത് വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് ആ റമദാനിൽ ഇന്ന പ്രവൃത്തികൾ ചെയ്യണമെന്ന് നിയ്യത്ത് ചെയ്താൽ തന്നെ ഇസ്ലാമിൽ പ്രതിഫലം ഉറപ്പാണ് എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ കൊല്ലം ഹജ്ജിന് പോവണം, ഈ കൊല്ലത്തെ ഹജ്ജ് ചെയ്ത് ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുക്കി ഇങ്ങനെ വരുന്നതിനിടയിൽ അയാൾ മരിച്ചു പോയാൽ അയാൾ ഹജ്ജ് ചെയ്ത പ്രതിഫലം അയാൾക്ക് അല്ലാഹു രേഖപ്പെടുത്തും. അയാൾക്ക് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും, കാരണം അയാൾ നിയ്യത്ത് വെച്ചു റബ്ബേ ഈ വർഷം ഹജ്ജ് ചെയ്യണം. അതേപോലെ ഈ റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ ഈ റമദാൻ മുതൽ ഇനി സംഗതികളൊക്കെ ഞാൻ ചെയ്യും, ഇത്ര കാശ് റമദാനിൽ ധർമ്മം ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോഴേ മാറ്റിവെച്ചിട്ടുണ്ട്, സാധാരണ അനുഷ്ഠിക്കാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ ഈ നോമ്പോടുകൂടി എൻ്റെ ദിനചര്യയാക്കി മാറ്റിവെക്കും, അങ്ങനെയൊക്കെ നിയ്യത്തുകളും തീരുമാനങ്ങളും എടുത്ത് ആ റമദാൻ വരാൻ വേണ്ടി പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഒരു സ്വഭാവമായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിന് വേണ്ടി ആ റമദാനിൻ്റെ മുന്നൊരുക്കത്തിന് വേണ്ടി ചില പണികൾ മാറ്റിവെക്കുകയും ചിലത് ധൃതുകൂട്ടി ചെയ്യുകയും അതൊക്കെ ഇപ്പോഴേ ഒരാസൂത്രണം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ ആസൂത്രണ കമ്മീഷനുണ്ട്.
ആസൂത്രണ കമ്മീഷൻ അംഗങ്ങൾ ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങിയിട്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ആ പദ്ധതി വികസിപ്പിക്കുക? എന്തൊക്കെയാണ് ഈ പഞ്ചായത്തിൽ ചെയ്യാനുള്ളത്? പാർലമെൻറ്റിൻ്റെ അടുത്ത ബജറ്റിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത്? അതുപോലെ അത് പഠിച്ചും ആലോചിച്ചുമാണ് അവർ ചെയ്യുന്നത്. അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ സമാഗതമാകുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ മുന്നൊരുക്കം നടത്തേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ ഖുർആൻ പഠനം നടത്തണം, ഖുർആൻ ഇഫ്ത് നടത്തണം, ഖുർആൻ ദർസ് നടക്കണം, സുന്നത്ത് നമസ്കാരങ്ങൾ വേണം, സുന്നത്ത് ആയ മറ്റ് ദാനധർമ്മങ്ങൾ വേണം, അതിനെക്കുറിച്ചൊക്കെ ഒരു പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്യുക. അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ നിയ്യത്ത് വെച്ചു എന്നുള്ളത് തന്നെ പ്രതിഫലത്തിന് കാരണമായിത്തീരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ വർഷത്തെ റമദാൻ വരുന്നത് നല്ല ചൂടുള്ള കാലത്താണ്. ഇന്ന് മാർച്ച് മാസത്തിൽ ഇന്നൊക്കെ മഴ ഇങ്ങനെ പെയ്യും എന്ന് വിചാരിച്ച് നിന്നതാണ് നമ്മളൊക്കെ. അതിന് മാത്രം മഴക്കാറുണ്ടായിരുന്നു. അപ്പോഴേ അസഹ്യമായ ചൂടാണ്. ഈ ചൂട് കാലത്ത് റമദാൻ വരുമ്പോൾ ആ റമദാനിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പാകപ്പെടുത്തി എടുക്കണം. കാരണം റമദാൻ ആകെ 29-30 ദിവസമേ ഉള്ളൂ. അത് കണക്കായി കിട്ടുന്ന ദിവസം ഒന്നാമത്തെ നോമ്പിൻ്റെ അന്ന് മാസപ്പിറ കണ്ടു എന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത്താഴത്ത് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, ഒരു 10 മണിയായിട്ടും വയറിനൊരു കനം, പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര തലവേദന, മഗരിബിന് നോമ്പാണ് തുറന്ന് ഒന്നായിട്ടാണ്ട് ഛർദ്ദിച്ചു, അന്നത്തെ നോമ്പും ഇബാദത്തൊക്കെ ഒരു പുകയും, പിറ്റേന്ന് അത്തായത്തിനഴിക്കുമ്പോഴും കൂടി ആ തലേന്ന് കഴിച്ച ചെമ്മീൻ ബിരിയാണിയൊക്കെ ഇങ്ങനെ തികട്ടി വരിക, ഒരു ജാതി അടങ്ങാറൊക്കെ പാടെ, ഏതായാലും ഇപ്പോൾ റമദാനല്ലേ ഒഴിവാക്കാൻ വയ്യല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ട് നോറ്റാൽ ആ റമദാനിൽ എന്തൊരു ഉത്സാഹം ഉണ്ടാവുക നിങ്ങളാവശ്യം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ശവ്വാൽ മാസത്തിലെ കുറച്ച് നോമ്പെടും. എന്തിന്? റമദാനിലേക്ക് ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ. അല്ലാത്ത ദിവസങ്ങളിൽ തന്നെ തിങ്കളും വ്യാഴും അയ്യാമുൽ വീതൊക്കെ റസൂലുള്ള നോമ്പെടുക്കും. എന്നാലും ശാബാൻ മാസത്തിൽ ഒന്നുകൂടി സന്നദ്ധനാകും. ഉസാമ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയെ, വേറെ ഒരു മാസവും നോമ്പ് നോൽക്കാത്ത അത്രയും നിങ്ങൾ ഈ ശാബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നുണ്ടല്ലോ, എന്താണ് കാരണം എന്ന് വെച്ചു. അപ്പോൾ റസൂലുള്ള പറഞ്ഞ മറുപടി, ദാലിക ശഹ്റുൻ യഅഫുറു നാസു, ജനങ്ങൾ അശ്രദ്ധമാകുന്നൊരു മാസമാണ് ശാബാൻ. കാരണം എന്താ, ഇനി റമദാൻ പറ്റിയെന്നുള്ളവർക്ക് എല്ലാ പണി അങ്ങോട്ട് മാറ്റും. ഇനി നമുക്ക് റമദാനിൽ തുടങ്ങാം, റമദാനാണ് വരട്ടെ, എന്നിട്ട് നിസ്കരിക്കുക, റമദാൻ വന്നിട്ട് വീടി വലി നിർത്താം, ഒക്കെ അങ്ങനെയാണ് തീരുമാനിക്കുക. റമദാൻ വരുന്നുണ്ടല്ലോ എന്നിട്ട് നമുക്കത് സജീവാകാൻ തീരുമാനിക്കും. അപ്പോൾ ശാബാനോ? ശാബാൻ സീറോ ആണ്. അങ്ങനെ ജനങ്ങൾ അശ്രദ്ധയിലാകുന്നൊരു മാസമാണ് ശാബാൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ മാസത്തിൽ ജനങ്ങളുടെ അശ്രദ്ധയുള്ള സമയത്ത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട്. പൊതുവേ ജനങ്ങൾ ആബ്സെൻറ്റ് മൈൻഡുള്ളൊരു സമയത്ത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞു റസൂൽ, നിങ്ങൾക്ക് ശാന്തമായി സ്വർഗത്തിൽ പോകണോ, വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ സ്വർഗത്തിൽ പോകണം, എന്താ വേണ്ടത്? വസല്ലു വന്നാസുനിയാം, ജനങ്ങളൊക്കെ ഏറെക്കുറെ മനുഷ്യന്മാരെ ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുക. ആ സമയത്ത് മനുഷ്യന്മാർ ഉറക്കിൻ്റെ സമയമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സമയം ഉറങ്ങാനുള്ള സമയമാണ്. ആ സമയത്ത് എഴുന്നേറ്റ് അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിച്ചാൽ ജനങ്ങൾ ആത്മീയതയുടെ കാര്യത്തിൽ അശ്രദ്ധമായി ഭൗതികമായ സുഖങ്ങളിൽ ലയിച്ചു തീരുന്ന സമയത്ത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്താൽ അത് പുണ്യമുള്ള പ്രവർത്തനമാണ് എന്ന് റസൂലുള്ള പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, വലാ തക്കും മിനൽ ഗാഫിലീൻ, ഒരു വിശ്വാസി എപ്പോഴും ഒരു ശ്രദ്ധ കുറഞ്ഞ ഒരു അശ്രദ്ധവാനായവൻ്റെ പോലെ ആവാൻ പാടില്ല, ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല
ജാഗ്രത കൈക്കൊള്ളുന്നവരാവണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അശ്രദ്ധയിലിരിക്കുന്ന സമയത്തും ജനങ്ങൾക്ക് ഇബാദത്ത്, ജനങ്ങൾ ഇബാദത്തിൽ മുഴുകുക, അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ളതാണ് എന്ന് പഠിപ്പിച്ച പോലെ തന്നെ മറ്റൊരു സംഗതി റസൂലുള്ള പറഞ്ഞു, അല്ലാഹുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ അമൽ സാലിഹാത്തുകൾ ഉയർന്നു പോകുന്നൊരു മാസമാണ് ശബാൻ. ദാലിക ഷഹ്റുൻ, എന്താണ് ശബാൻ മാസത്തിന് മറ്റൊരു പ്രത്യേകത? തുർഫൌ ഫീഹിൽ അഅ്മാൽ, നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നൊരു മാസമാണ്. ഇല റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിങ്കിലേക്ക് വാർഷിക റിപ്പോർട്ട് എത്തുന്ന സമയമാകുന്നു ശബാൻ. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടും എന്ന് റസൂലുള്ള പറയുന്നുണ്ട്. അങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തിങ്കളും വ്യാഴവും നോമ്പെടുക്കാനുള്ളൊരു കാരണം പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ദാനിക യൗമാനി, ആ രണ്ട് ദിവസവും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കാനുള്ള കാരണം, തുഖറലു ഫീഹിമ അൽ അഅ്മാലു അലാ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിങ്കിലേക്ക് നമ്മുടെ അമലുകൾ പ്രദർശിപ്പിക്കുന്ന ദിവസമാണ് തിങ്കളും വ്യാഴവും. ഫൗഹിബു അയ്യുറല അമലി വഅന സാഇമുൻ, ഞാനൊരു നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ പ്രദർശിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് ഞാൻ, അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്നത് എന്ന് പറയുകയുണ്ട്. അതുപോലെ ശാബാൻ മാസത്തിൽ നോമ്പെടുക്കാനുള്ള കാരണം, നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ട്. പിന്നെ നമ്മുടെ ആത്മീയത ഉയർത്തുവാനും ഭക്തി സജീവമാക്കുവാനുമുള്ളൊരു വഴി നോമ്പാണ്. അള്ളാഹു നോമ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്‌വ പ്രധാനം ചെയ്യാനാണ് നോമ്പ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരനോട് പറഞ്ഞു, അലൈക ബിസ്സൗ, എടാ നോമ്പിനെ നീ വിടാതെ മുറുകെ പിടിച്ചോ, ഫഇന്നഹു ലാ ഇദ്ലലഹു, അതിന് തുല്യമായി മറ്റൊരു പ്രവർത്തനമില്ല കേട്ടോ എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ട രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ നാട്ടിൽ നോമ്പ് വന്നു കഴിഞ്ഞാൽ നാടൊട്ടാകെ മുസ്ലിം മഹല്ലത്തുകൾ വലിയ മാറ്റമാണ്. എവിടെയും ഖുർആൻ ഓതുന്ന ആളുകൾ, ജമാഅത്ത് കാത്തിരിക്കുന്ന ആളുകൾ, ജമാഅത്ത് കഴിഞ്ഞാലും പള്ളിയിൽ അല്പം വിശ്രമിക്കുന്ന ആളുകൾ, അങ്ങനെ പള്ളി കേന്ദ്രീകൃതമാണ് മനുഷ്യരുടെ ജീവിതം. അൽഹംദുലില്ല, അത് നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. പക്ഷേ റമദാൻ കഴിഞ്ഞാൽ ആ ആവേശം ദിവസങ്ങളെ കൊണ്ട് കെട്ടണം. സുബൈക്ക് ആ ജനബാഹുല്യമില്ല, ജമാഅത്തിന് ആ കാത്തിരിപ്പില്ല, എവിടെയും ഖുർആൻ മുഴങ്ങുന്ന അന്തരീക്ഷമില്ലാതായി തീർന്നു. എന്തുകൊണ്ടാണത്? അത് നമ്മളിപ്പോഴേ തീരുമാനിക്കാത്തൊന്നുകൊണ്ടാണ്. കാരണം ഒരുപാട് പാപങ്ങൾ മനസ്സിൽ അടിഞ്ഞു നിൽക്കുന്നവരുടെ മുകളിൽ നമ്മൾ റമദാനിൻ്റെ ഇബാദത്തിനെ പണിയാണ്. നമ്മുടെ മനസ്സിലുള്ള ഒരു പാപങ്ങളും ഒഴിഞ്ഞു പോയിട്ടില്ല, അതൊക്കെ അവിടെ അടക്കി വെച്ചിട്ട് നമ്മൾ പറഞ്ഞു, അതൊക്കെ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട്, ഒരു മാസം ഞാനൊക്കെ വിടാം, എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ ഇബാദത്താണ് ചെയ്യും. അപ്പോൾ ആ ഇബാദത്തിൻ്റെ മേലെ ഈ തിന്മകൾ വീണ്ടും സജീവമാവും. മറിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി, ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് ബോധ്യമുള്ള സംഗതികളിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവണം. അത്തായിബു മിന ദംബി കമല്ലാ ദംബലഹു, തെറ്റിൽ നിന്ന് തൗബ ചെയ്യുവൻ തെറ്റ് ചെയ്യാത്തവരെ പോലെയാണ് എന്ന് റസൂലുള്ള പറയുകയും ചെയ്തു. ഒറ്റ ഉദാഹരണം പറയാം. മനുഷ്യൻ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മുന്തിരിക്കള്ള് കുടിച്ച് വാദ്യോപകരണങ്ങൾ ഇങ്ങനെ സംഗീതം ഇങ്ങനെ ഒഴുകുകയാണ്. കുറേ ആളുകൾ നിന്നിങ്ങനെ ആ പാട്ട് ആസ്വദിച്ച് തുള്ളുക. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് അത് കണ്ടപ്പോൾ അദ്ദേഹം ആ വാദ്യോപകരണം തല്ലി പൊട്ടിച്ച് എന്നിട്ട് എന്ത് ചെയ്തു?
അദ്ദേഹത്തോട് പറഞ്ഞു, മാ അഹ്സനു ഹാദ സൗത്ത്, എന്തൊരു നല്ല ശബ്ദം, എന്തോ ഒരു ശബ്ദമാണ് ഈ മനുഷ്യൻ അല്ല നൽകിയത്. ലൗഖാന യഖ്റഉൽ ഖുർആൻ, അയാൾ ഖുർആൻ ഓതിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അബ്ദുല്ലാഹി മസ്ഊദും പറഞ്ഞാണ് പോയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാദ്യോപകരണവും മദ്യത്തിൻ്റെ കുപ്പിയും തല്ലിപ്പൊട്ടിച്ചാണ് അവിടെ നിന്നാണ് പോയത്. സാദാൻ എന്ന ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ആ മദ്യത്തിൻ്റെ ലഹരിയൊക്കെ മാറിയപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ആരാണ് ആ വന്ന് നമ്മളെ വാദ്യോപകരണം തല്ലിപ്പൊട്ടിച്ച് നമ്മുടെ മദ്യത്തിൻ്റെ കുപ്പിയൊക്കെ തല്ലിയൊടച്ച ആളാരാണ്? അപ്പോൾ ആളുകൾ പറഞ്ഞു, അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ സഹാബി. അദ്ദേഹം ഒരു തിന്മക്കെതിരെ പടയണി തീർത്തതാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരങ്ങനെ വരികയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ്റെ വീട്ടിലേക്ക്. ഇപ്പം അങ്ങനെ ചെറുപ്പക്കാരൻ വന്ന് നമുക്ക് പേടിയായിരിക്കും, ഓൻ്റെ പിന്നിൽ കൊട്ടേഷൻ സംഘം ഉണ്ടോ, ഓന് വലിയൊരു ബാലോക്കായിട്ട് വരികയാണോ, എന്തിനാവൻ വരുന്നതെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോഴേ ഫഅ്തനഖനി മർഹബൻ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അദ്ദേഹത്തെ ആലിംഗനം കണ്ട് ചെയ്തു. ഇതുവരെ കള്ളുപിടിച്ച് പാട്ടുപാടിയാനോ നല്ല ആൾക്കല്ല, തൻ്റെ വീട്ടിലേക്ക് ഒരുത്തം വരിക, അവനങ്ങനെ ആലിംഗനം ചെയ്തതിന് സ്വീകരിച്ചിട്ട് പറഞ്ഞു, എന്ത് ഇജ്ലിസ്, ഇരിക്ക്, വീട്ട് കയറ്റിയിരുത്തി. സുമ്മദഖല, എന്നിട്ട് അദ്ദേഹം വീടിൻ്റെ അകത്ത് കയറിയിട്ട് വഹ്റജ തംബ്രൻ, കുറച്ച് നല്ല ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട് കൊടുത്തു. അറബികൾക്ക് ഇപ്പോൾ ഈത്തപ്പഴം കൊടുക്കാറാ വലിയൊരു സംഗതിയൊന്നുമല്ല, പക്ഷേ ഏറ്റവും നല്ലൊരു ഈത്തപ്പഴം പാത്രത്തിൽ കുറച്ച് കൊണ്ടുവന്നിട്ട് ഈ കുടിച്ച് പാട്ടുപാടി ഇവനാണ് സൽക്കരിക്കുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് ആ ചെറുപ്പക്കാരൻ ദീനിലേക്ക് മടങ്ങി വരും. അപ്പോൾ തിന്മയോട് മനസ്സിൽ വെറുപ്പുണ്ടാവണം. തെറ്റ് ചെയ്യുന്നവരോടല്ല വെറുപ്പ്, തെറ്റിനോടാണ് വെറുപ്പ്. അവനെ നന്നാക്കിയെടുക്കണം, അവനെ ഉപദേശിക്കണം, അവനെ നന്നാക്കണം, നമുക്ക് നന്നാവണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരു ഉംറക്ക് പോവുകയാണെങ്കിൽ മകളോടും മകളെ കെട്ടിച്ചേർത്തും മരുമകളെ വീട്ടിലും അമ്മായിൻ്റെ വീട്ടിലും ഒക്കെ പറയും, ഞാൻ ഉംറക്ക് പോകണ്ടിട്ടോ. ഉംറ എന്താണ്? ഒരു സുന്നത്താണ്. ആ സുന്നത്തിന് പോകുമ്പോഴേ നമ്മൾ ബന്ധുക്കളെയൊക്കെ വിവരറിയിച്ച് അവർ തമ്മിലുള്ള ബന്ധങ്ങളിൽ വല്ല അകൽച്ചയോ വിള്ളലോ ഉണ്ടെങ്കിലോ ഒക്കെ തീർത്ത് പരിഹരിച്ച് ലെവലാക്കിയിട്ടാണ് പോവുക. എന്തിന്? ഒരു ഇബാദത്തിന് പോവാണ്. ഇനി അതിൽ ബന്ധങ്ങളുടെ ഇടയിൽ വിള്ളലുണ്ടാവരുത്, നല്ലൊരു അമൽ സാലിഹാത്തിന് പോവാണ്. പക്ഷേ നിങ്ങളായിട്ട് ഒരു റമദാനാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്, അത് ഫർളാണ്, സുന്നത്തല്ല, അള്ളാഹു നിശ്ചയിച്ചതാണ്. ആ റമദാൻ വരുമ്പോൾ ആരെങ്കിലും ബന്ധുക്കളെ വിളിക്കലുണ്ടോ? അല്ല, റമദാനാ വരണേട്ടോ, ഞാനീ റമദാൻ വരും, റമദാൻ നമുക്കും വരില്ലേ എന്ന് നോക്കുമോ? അതെ, റമദാൻ നിങ്ങൾക്ക് മാത്രമാണ്, മറ്റേ ദുഡുള്ളോ മാത്രം പോവുള്ളൂ ഏത് ഉംറക്ക്. റമദാൻ ഏത് മിസ്കീൻ്റെ വീട്ടിലും വരുമല്ലോ. അപ്പോൾ ഇതിനെ വിളിക്കുമ്പോൾ അതെത്ത നിങ്ങൾക്കൊരു വിളി, റമദാൻ നമുക്കും വരില്ലേ, ഏപ്രിൽ 13 നമുക്കും റമദാൻ ഒന്നാന്ന് ആൾക്കാർ പറയുമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ നമ്മൾ അറിയേണ്ടത് നമ്മൾ നോമ്പിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും കണ്ണിയറ്റു പോയിട്ടുണ്ടോ, നമ്മുടെ സൗഹൃദങ്ങളിൽ ഏതെങ്കിലും അകന്നു പോയിട്ടുണ്ടോ, നമ്മൾ കൊടുക്കേണ്ട സംഗതികൾ എവിടെയെങ്കിലും കൊടുക്കാതായി പോയിട്ടുണ്ടോ, അതൊക്കെ ഉറപ്പ് വരുത്തി ആ നോമ്പിൻ്റെ സജീവമായ ചൈതന്യം നേടിയെടുക്കാൻ ഉതകുന്ന രൂപത്തിലേക്ക് റമദാനെ നമുക്ക് വരവേൽക്കാൻ കഴിയണം. അങ്ങനെ ഒരു തിന്മയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഏതൊരു സംഗതിയിലും വിട്ടുനിന്ന് നന്മയിലേക്കും മാത്സര്യം പ്രകടിപ്പിക്കാനുള്ള ഒരു മനോഭാവമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹുവിനോടാണ് പറയുന്നത്, എന്താ പറഞ്ഞറിയങ്ങൾ, സിൽ മൻ ഖതാക്, ഉഖബ നിന്നോട് ബന്ധം ചേർത്തിയവരോട് നീ ബന്ധം ചേർത്തുക എന്നുള്ളതല്ല പുണ്യം, നിന്നോട് ബന്ധം മുറിച്ച് കളഞ്ഞവരോട് നീ ബന്ധം ചാർത്തണം. ഒരു റമദാൻ വരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പാകപ്പഴവുകളെ തിരുത്തണം. നമ്മൾ അല്ലെങ്കിൽ ആരോഗ്യം ആയിട്ടുണ്ടോ എങ്കിൽ അങ്ങോട്ട് പോട്ടെ, ഞാൻ എന്തും വിചാരിച്ചിട്ട് കാര്യമില്ല, ഞാൻ തോറ്റു എന്ന് വിചാരിച്ചോട്ടെ, ഞാൻ അവൻ്റെ മുമ്പിൽ പരാജയം സംഭവിച്ചു വിചാരിച്ചോട്ടെ, പക്ഷേ അള്ളാഹിൻ്റെ മുമ്പിൽ എനിക്ക് വിജയിക്കണം. അതുകൊണ്ട് നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം ചേർത്തുക. പിന്നെയോ വാഅ്തി മൻ ഹറമക, നിനക്ക് തടഞ്ഞവനാണ് നീ കൊടുക്കേണ്ടത്. നീയൊരാവശ്യത്തിന് 10 റുപ്യ ചോദിച്ച് തരാത്ത ഒരുത്തൻ ഇപ്പോൾ കഷ്ടപ്പാടിലാണ് നീ അറിഞ്ഞപ്പോൾ നീ അവന് പോയി കൊടുക്കണം, അവൻ നിനക്ക് തടഞ്ഞിരിക്കുന്നു, പ്രതികാരം ചെയ്യുകയല്ല നീ ചെയ്യേണ്ടത്. വഅഫു അമ്മൻ ളലമക, നിന്നോട് അന്യായം ചെയ്തവരോട് നീ വിട്ടുവീഴ്ച കാണിക്കണം.
അങ്ങനെ കാണിക്കുമ്പോഴാണ് റമളാൻ നമ്മുടെ ജീവിതത്തിലൂടെ തഴുകി തലോടി പോകുമ്പോൾ നന്മയിൽ മത്സരിച്ച് മുന്നേറി അത് ജീവിതത്തിൽ വലിയൊരു പരിവർത്തനത്തിൻ്റെ കാഹളം മുഴക്കാൻ ഈ റമളാൻ പര്യാപ്തമാവേണ്ടതുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അലൈക ബിസ്സൗം, നോമ്പിനെ നീ മുറുകെ പിടിക്കണം. ഫഇന്നഹു ലാ ഇദ്ലലഹു, അതിന് തുല്യമായ ഇബാദത്ത് വേറെയില്ല. കഴിഞ്ഞ റമളാൻ നമുക്ക് അങ്ങനെയൊക്കെ പോയി, പള്ളി തുറക്കാതെയും വീട്ടിൽ നിന്നൊരു ചടങ്ങ് നടത്തിയും അങ്ങനെയൊക്കെ പോയി. ഈ റമളാൻ അതിൻ്റെ പൂർണ്ണ ചൈതന്യത്തോടെ ആവാഹിച്ച് തിരിച്ചു പിടിക്കണം എന്ന നിയ്യത്ത് വെച്ച് പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ഇനിയുള്ള നാളുകളെ തള്ളി നീക്കുകയും അതിന് ആവേശത്തോടെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതാ ഒമൻ അറാദൽ ആഖിറ, പരലോകം ലക്ഷ്യം വെച്ചു, വസാലഹ സയഹ, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി, വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയായ നിലക്ക്, ഫഉലൈക കാന സയുഹും മശ്കൂറ, അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല നന്ദിപൂർവ്വം സ്വീകരിക്കുന്നതാണ്. അങ്ങനെ അല്ലാഹു നമ്മുടെ അമലുകൾ ആ നന്ദിപൂർവ്വം സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.